ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ആ ഒരു സിനിമയുടെ ടൈറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ലാലേട്ടന്റെ അതുപോലെ തന്നെ ജോജ് ജോസഫ് പള്ളിശ്ശേരിയുടെയും അങ്ങനെ കുറെ പ്രമുഖ ആൾക്കാരുടെ പേജിനകത്ത് നമ്മൾ കുറെ പാർട്ടായിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പൊ ആദ്യം ഇതെന്താണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവർക്കും അറിയാം അത് LJP ഒരു മാജിക് തന്നെ ആണ് എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ ഒരേ പാർട്ട് വന്നിട്ട് അവർ പറഞ്ഞ ആ ദിവസം തന്നെ 23rd നമ്മുടെ ആ ഒരു ടൈറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു സിനിമയുടെ ടൈറ്റിൽ ഇന്നേ വരെ നമ്മളിപ്പോ ഇന്ത്യൻ മൂവീസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു പടത്തിനും ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റിന് ഇത്രയും ഒരു കാറ്റഗറി തിരിച്ച് ഇത്രയും ടൈം എടുത്ത ഒരു സിനിമയ്ക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം എന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റിൽ അങ്ങനെ അനൗൺസ് ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം LJP പ്ലസ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണത്. അപ്പം ആ ഒരു സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ടൈറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ടൈറ്റിൽ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഈ ടൈറ്റിലിന്റെ ആദ്യം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഈ ടൈറ്റിൽ ഉള്ളത്. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഒരു വ്യത്യസ്ത ഒരു നമുക്കെന്താണ് കൂടുതൽ ലാലേട്ടൻ ആരാധകർക്ക് ഒരുപാട് ആവേശവും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും തന്നെയാണ് മലയാളത്തിന്റെ ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ടൈറ്റിന്റെ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ താഴെ ലിജോ ജോസഫ് പെല്ലിശ്ശേരി എന്ന സിനിമ കാണിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ആ സിനിമയുടെ പേര് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള ആ ഒരു പേര് അത് ഭയങ്കര വ്യത്യസ്തമായ ഒരു പേരാണ്. ആ പേരിൽ തന്നെ ഒരു അല്ലേ നമുക്ക് LJP എന്നുള്ള ആ ഒരു മാജിക് നമുക്ക് ആ ഒരു മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള ഒരു പേരിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആ ഒരു ക്യാരക്ടർ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഗുസ്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പൊ ഗാട്ടയുടെ ആ ഒരു മണ്ണും സംഭവങ്ങളൊക്കെ ഈ ഒരു പേരിന്റെ മേൽഭാഗത്തൊക്കെ നമുക്ക് ആ ഡിസൈനായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് രണ്ട് സിംഹം ഇങ്ങനെ രണ്ട് സൈഡിൽ നിൽക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അല്ല വെറുതെ ചുമ്മാ അങ്ങ് എന്തെങ്കിലും ഡിസൈൻ കാണിച്ചിട്ട് പേരും കൊടുക്കുന്ന ഒരാളല്ല LJP എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ് ആ ഒരു ടൈറ്റിൽ തന്നെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പാർട്ടായിട്ടാണ് പേജിനകത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് നമ്മൾ ആരാധകർ നമ്മുടെ ലാലേട്ടന്റെ ആരാധകർ ആദ്യമായിട്ട് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ലാലേട്ടന്റെ മാസ് അല്ലെങ്കിൽ ലാലേട്ടന്റെ ക്ലാസ് എന്നൊന്നും ആരും കാറ്റഗറി ചെയ്തിട്ട് ഇതിനെ കൂടുതൽ ഹൈപ്പ് കൊടുക്കായിരിക്കുന്നതാണ് നല്ലത്. ഇത് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു LJP പടമല്ല, മാസ് ക്ലാസ് സംഭവമല്ല, LJP ആണ്. LJP ഒരു സിനിമ തന്നെയാണിത്. അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലെ ഈ ഒരു സിനിമ നമ്മൾ കാണാനുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പടങ്ങളുടെ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം ഓരോ സിനിമ കഴിയുമ്പോഴും വ്യത്യസ്തമായുള്ള അവതരണമാണ് ഓരോ സിനിമയിലും കൊണ്ടുവരുന്നത്. പക്ഷെ എത്ര വ്യത്യസ്തത കൊണ്ടുവന്നാലും അതിനകത്തൊരു LJP മാജിക് കാണും. അപ്പൊ നമ്മൾ ആ രീതിയിൽ കൂടുതലും ഇതിനകത്ത് ലാലേട്ടൻ ആരാധകര് നമ്മളെല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നത് ലാലേട്ടന്റെ ആ ഒരു അഭിനയം കാണാൻ തന്നെ അഭിനയ മുഹൂർത്തം കാണാൻ തന്നെ. നമ്മളിപ്പം കുറെ നാളുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ നമ്മൾ അത്രയ്ക്കും ഒരു അഭിനയ മുഹൂർത്തം നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. കുറെ നാളുകൊണ്ട് നമ്മൾ മിസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 2022 എന്നുള്ള ആ ഒരു സമയത്ത് ലാലേട്ടന്റെ സിനിമ തിയേറ്ററിൽ വന്ന് ശരിക്കും പരാജയപ്പെട്ടാണ്. അങ്ങനെ നമ്മൾ ആരാധകരെല്ലാവരും ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്ന ഒരു സംഭവമായിരുന്നു 2022 എന്നുള്ളത്. അപ്പൊ 2022 തീരാൻ പോയപ്പോഴത്തേക്കും നമുക്ക് സന്തോഷമായ ഒരു വാർത്തയാണ് ഇപ്പൊ ഈ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്നത്. അപ്പൊ നമുക്ക് 2023 എന്നുള്ളത് നമുക്കിപ്പം റാം എന്നുള്ള സിനിമയുണ്ട്. പിന്നെ 2023 പകുതിയോടെ നമുക്ക് എമ്പുരാൻ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയക്കോട്ടെ വാലിബൻ എന്നുള്ള സിനിമ വരുന്നുണ്ട്. അങ്ങനെ 2023 എന്നുള്ളത് ഇങ്ങ് ലാലേട്ടൻ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.